ആളെ ശരിക്കങ്ങ് പിടുത്തം കിട്ടിയില്ല എന്ന് തോന്നുന്നു. അറിയില്ലേ ബോച്ചെ, ബോബി ചെമ്മന്നൂർ. ട്രോളുകളിൽ നിറഞ്ഞു തുളുമ്പിയ മനുഷ്യൻ, ധനികനായ കോമാളിയുടെ കോമാളിത്തരങ്ങൾ കണ്ട് പൊട്ടിച്ചിരിച്ചവരായ മലയാളികൾ, അവസാനം നിങ്ങളാണ് ശരിക്കും ഹീറോ എന്ന് പറയിപ്പിച്ച ബോച്ചെ, 17 വർഷമായി റിയാദിൽ ജയിലിൽ കഴിയുന്ന മകൻ്റെ മോചനത്തിന് വേണ്ടി സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിന്ന പാത്തുമ്മയുടെ വേദന കണ്ട് സുഖജീവിതം മറന്നുകൊണ്ട് പുരുവെയിലത്തേക്ക് തെണ്ടാനിറങ്ങിയ ബോച്ചയെ ഇനി ആർക്കും മറക്കാനാകും. അബ്ദുൾ റഹീമിൻ്റെ വീട്ടിലെത്തിയ ബോച്ചെ അബ്ദുൾ റഹീമിൻ്റെ ഉമ്മയോട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടു. അവരെ നമ്മൾ രക്ഷപ്പെടുത്തി, ഇനി കഷ്ടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് അടുത്ത ലക്ഷ്യം അബ്ദുൾ റഹീമിന് ഒരു കട വെച്ചു കൊടുക്കുക എന്നതാണ്. ബോച്ചയെ കണ്ട ഉടനെ തന്നെ നാട്ടുകാരും വീട്ടുകാരുമെല്ലാം അദ്ദേഹത്തെ പുതിഞ്ഞ സമയം. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ്, നിങ്ങൾക്ക് ഇത്രയേറെ സ്നേഹവും നന്ദിയുമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. 34 കോടി രൂപ തികഞ്ഞ സന്ദർഭത്തിൽ ധാരാളം പേർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ ഇതാ ബി ജെ പിയുടെ നേതാവായ ശശികല ടീച്ചർ ചെയ്തത് കണ്ടു. അവർ പറഞ്ഞത് ഇങ്ങനെ, ഇതെന്ത് സമൂഹം, ഇതെന്ത് നിയമം, ഇതുവരേക്കും ഇവിടെ ലോകത്തിന് പണം പിരിച്ചാൽ മതിയായിരുന്നു. സർവ മതക്കാരും ചേർന്ന് ഒന്നായി പരിശ്രമിച്ചുകൊണ്ട് 34 കോടി രൂപ എന്ന ആ വലിയ തുക കണ്ടെത്തിയപ്പോൾ അവിടെയും വർഗീയതയുടെ വിഷം തുപ്പാനാണ് ഇവർക്ക് കഴിഞ്ഞത്. ഇത്തരം ചില ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ചിന്തകൾ വരുന്നുള്ളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് പായസം വിളമ്പുന്ന ഹിന്ദു സഹോദരി സഹോദരന്മാരെ നമുക്കറിയാം. തൻ്റെ അടുത്തുള്ള അയൽവാസി അതായത് മതക്കാരനായാലും അദ്ദേഹം അവർ വിശന്നിരിക്കുമ്പോൾ വയറ് നിറച്ച് നീ ഉണരുതെന്ന് പറഞ്ഞ ഹബീബിൻ്റെ വാക്കുകളറിഞ്ഞ യാതൊരു മനുഷ്യനും ഇത്തരത്തിൽ രണ്ടു തരത്തിൽ മനുഷ്യരെ കാണാൻ കഴിയില്ല. ധനം വലിയൊരു പരീക്ഷണ വസ്തു തന്നെ. നിങ്ങൾക്ക് ധാരാളം ഉപകാരം ചെയ്ത ഒരു വ്യക്തിയാണെങ്കിലും ധനപരമായ ഒരു പരീക്ഷണത്തിൽ അയാൾ പെടുകയാണെങ്കിൽ എത്ര പേർ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കും? നിങ്ങൾക്ക് ധാരാളം ഉപകാരങ്ങൾ ചെയ്ത വ്യക്തിയാണ് അതെന്ന് നിങ്ങൾ തന്നെ മറക്കുന്ന സന്ദർഭമല്ലേ ധനം വരുത്തുന്നത്? പക്ഷേ കേരളം വ്യത്യസ്തമായി മാറുകയാണ്. ഒരു അത്യാവശ്യം വന്നാൽ എല്ലാവരും കൂടെ ചേർന്ന് അത് പരിഹരിക്കപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ എത്രയേറെ കണ്ടു. ഇനിയും തുടരട്ടെ ഈ നന്മകൾ. ഞാനൊരു കേരളക്കാരനാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കേണ്ട നിമിഷം ഇതാ. ഇവരൊക്കെ ഉള്ളപ്പോൾ എങ്ങനെ എനിക്ക് വിഷമങ്ങളുണ്ടാകും? ചേർത്ത് പിടിക്കാൻ എൻ്റെ സഹോദരന്മാർ എൻ്റെ കൂടെയുണ്ടല്ലോ. എല്ലാവർക്കും നന്മകൾ വരട്ടെ. എല്ലാവരും പുഞ്ചിരിക്കട്ടെ.